വിശ്വാസ വെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ ആധികാരികമായും വളരെ ലളിതമായും പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ബൈബിൾ പണ്ഡിതനും അധ്യാപകനുമൊക്കെയായ റവറൻ ഡോക്ടർ ജോസഫ് തൊണ്ടിപ്പറമ്പിലാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. താങ്ക് യു. ഈ എപ്പിസോഡിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 604 മുതൽ 608 വരെയുള്ള നമ്പറുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വളരെ ആഴമേറിയ ദൈവശാസ്ത്ര വിഷയങ്ങളാണ് വാസ്തവത്തിൽ അതിനകത്തിൽ അടങ്ങിയിരിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം വളരെ ലളിതമായിട്ടാണ് അച്ഛനത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് യേശുവിൻ്റെ രക്ഷാകര രഹസ്യം, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ മരണം ഉത്ഥാനവുമാണ് പ്രതിപാദ്യ വിഷയമായിട്ടുള്ളത്. അപ്പോൾ യേശുവിൻ്റെ ഈ രക്ഷാകരമായ ഈ കർമ്മം, അതിനെക്കുറിച്ച് അച്ഛന് വളരെ ലളിതമായിട്ട് വളരെ ഹ്രസ്വമായിട്ടൊന്ന് ആമുഖമായിട്ട് പറയാമോ? നമ്മുടെ വിശ്വാസം അനുസരിച്ച് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവമായി അനുരഞ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ മുൻകൈയെടുത്ത് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തു തൻ്റെ ജീവിതം വഴിയായി, പ്രത്യേകിച്ച് പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴിയായി, അവസാനം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നുണ്ട്. ഇതെല്ലാം കൂടെ പെസ രഹസ്യങ്ങളെന്ന് പറയും. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ഈ പ്രവൃത്തികളുടെ ഫലമായി മനുഷ്യവർഗത്തെ അവിടെ നിന്ന് വീണ്ടും ദൈവമായി അനുരഞ്ജിപ്പിച്ചു. ഇതാണ് രക്ഷാകര രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം യേശുവിൻ്റെ മരണം, മരണത്തോടനുബന്ധിച്ചുള്ള സംഭവങ്ങൾ, എങ്ങനെയാണ് യേശുവിൻ്റെ ഈ പീഡാസകനവും മരണവും മനുഷ്യവർഗത്തിന് ഉപകാരപ്രദമായി തീർന്ന് ദൈവത്തിൽ നിന്നും അകന്നുപോയ ഈ മനുഷ്യവർഗത്തെ ദൈവമായി എങ്ങനെ അനുരഞ്ജിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളാണ് വ്യത്യസ്ത തലങ്ങളിലൂടെ ദൈവശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ പീഡാനുഭവം, അവിടുന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവമാണെങ്കിൽ അവിടത്തേക്ക് മരിക്കാൻ കഴിയുമോ? മരിച്ചപ്പോൾ അവിടുത്തെ ആത്മാവ് എവിടെയായിരുന്നു? പിന്നെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, അവൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങി, നമ്മുടെ വിശ്വാസ പ്രമാണത്തിനും ചൊല്ലുന്ന മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാതാളം ഒരു സ്ഥലമാണോ? ഈ പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ പാപം ചെയ്താണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നത്. അതെ, എപ്പോഴും ദൈവത്തോടുകൂടി ആയിരിക്കാനാണ് ദൈവം ആഗ്രഹിച്ചതും, അതായിരുന്നു മനുഷ്യൻ്റെ വിളിയും. പക്ഷെ പാപം ചെയ്ത് അവൻ അകന്നുപോയി. എങ്കിലും ദൈവം ഒരു രക്ഷാകര പദ്ധതി വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് വാസ്തവത്തിൽ മനുഷ്യനല്ല, ദൈവമാണ്. അതെ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തോടു കൂടി നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് ഷേളി. അച്ഛ, രക്ഷാകര പദ്ധതിയിൽ ദൈവമാണ് മുൻകൈ എടുക്കുന്നത് എന്നതിന് ബൈബിളിൽ എന്താണ് തെളിവുള്ളത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്, വളരെ ആഴമേറിയൊരു ചോദ്യമാണ്. വാസ്തവത്തിൽ നമ്മൾ കാണുന്നത് ഈ രക്ഷ ആവശ്യമുള്ളത് മനുഷ്യനാണ്. പക്ഷെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് മനുഷ്യനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ദൈവമാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാരണം? അതിന് ബൈബിളിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തുകൊണ്ടാണ് ദൈവം മുൻകൈ എടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആ ചോദ്യം പ്രസക്തമായ കാര്യമാണത്. അപ്പോൾ ദൈവമാണ് മുൻകൈ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ആദ്യമേ തന്നെ രക്ഷാകര രഹസ്യത്തിൻ്റെ ആരംഭം അത് സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ മനുഷ്യൻ്റെ അധപ്പതനം അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദവും ഹവ്വായും പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും ഒളിച്ചു മറിഞ്ഞിരിക്കുകയാണ്. ആ അവസരത്തിൽ ദൈവമായ കർത്താവ് തോട്ടത്തിൽ നടക്കാൻ ഉലാത്താൻ വന്നു, അവിടുന്ന് വിളിച്ചു ചോദിച്ചു, ആദാമേ നീ എവിടെ? അപ്പോൾ ചുരുക്കത്തിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തെ കാണാൻ ധൈര്യപ്പെടാതെ മറഞ്ഞിരിക്കുന്ന മനുഷ്യനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് നീ എന്താ ചെയ്തേ, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന ആ സംഭവം പോലും ഉൽപ്പത്തി പുസ്തകം 3-ാം പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അത് ദൈവമാണ് മുൻകൈയെടുക്കുന്നത്. കാരണം ദൈവം അന്ന് മുൻകൈയെടുത്ത്
ആദത്തെയും ഹവായും വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ചരിത്രം പരിപൂർണമായിട്ട് വ്യത്യസ്തമാകുമായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ബാബേലിലെ ഗോപുരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മനുഷ്യകുലം ചിതറിക്കപ്പെട്ടു പോയിരിക്കുകയാണ്, പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ. അപ്പോൾ പറയുകയാണ്, ദൈവം അബ്രാഹത്തോട് പറഞ്ഞു. പെട്ടെന്ന് വന്ന ഒരു ഇനിഷ്യേറ്റീവ് പോലെയാണ്. അപ്പോൾ മനുഷ്യവർഗം ഇങ്ങനെ നാശത്തിൻ്റെ വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിൻ്റെ ആളുകളെയും നിൻ്റെ കുലത്തെയും കുടുംബത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോവുക. അവിടെയും മുൻകൈയെടുക്കുന്ന ദൈവമാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസിനെ വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം റോമാക്കഴുത്ത് ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം, നമുക്ക് വേണ്ടിയുള്ള മരണം, അത് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യമായിട്ടാണ് പൗലോസ്ലിയ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ആരുടെയും ഒരു ഗുണവിശേഷങ്ങൾ കൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല, യഥാർത്ഥത്തിൽ നമ്മൾ അയോഗ്യരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇക്കാര്യം യോഹന്നാൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തെപ്പറ്റി അപ്പസ്തോലന്മാരുടെ ഈ ധ്യാനത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തിയതനുസരിച്ച് യേശുവിൻ്റെ രക്ഷാകര കർമ്മം അത് ദൈവം മുൻകൈയെടുത്ത് തുടങ്ങിയതാണെന്ന് പൗലോസ്ലിഹായും യോഹന്നാൻസ്ലിഹായും തന്നെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ രക്ഷാകര ദൗത്യം അത് ദൈവം മുൻകൈയെടുത്തതാണ്, മനുഷ്യനല്ല. മനുഷ്യൻ പാപം ചെയ്ത് അകന്നിരിക്കുകയാണ്, ഒരിക്കലും അവനതിന് സാധ്യമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ മനുഷ്യൻ്റെ ബലഹീനതയും അവൻ്റെ നിസ്സഹായതയും മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തന്നെ മുൻകൈയെടുക്കുകയാണ്. അച്ഛനിപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, രക്ഷാകര പദ്ധതിക്ക് ഇനിഷ്യേറ്റീവ് എടുത്തത് ശരിക്കും ദൈവമാണ്. മനുഷ്യന് ആ രക്ഷ ആവശ്യമാണെങ്കിൽ കൂടിയും, ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമത്തിൽ 12-ാം അധ്യായം വരെയുള്ളത് ഒരു ആലങ്കാരികമായ ഭാഷയിൽ എഴുതപ്പെട്ടതാണെങ്കിലും ആഴമേറിയ അർത്ഥം അതിനുണ്ട്. അതിൽ പോലും ഈ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ എബ്രഹത്തെയും ദൈവം വിളിക്കുകയാണ്, ദൈവം അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് വിളിക്കുന്നു, ഒരു ജനതയെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രക്ഷ അതൊരു എക്സ്ക്ലൂസീവായിട്ടുള്ള രക്ഷയാണോ? ആ രക്ഷയിൽ ആരെങ്കിലും ഒഴിവാക്കപ്പെടുന്നുണ്ടോ? കർത്താവിൻ്റെ വരവ് മനുഷ്യകുലത്തെ മുഴുവനും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അവിടുന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെ പറ്റിയുള്ള ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുവാൻ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ രക്ഷാകർമ്മം എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നതാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ സഹായം, ആ രക്ഷാകര ദൗത്യം വഴിയായി നമുക്ക് ലഭിക്കുന്ന, മനുഷ്യവർക്ക് നിന്ന് ലഭിക്കുന്ന ആ അനുഗ്രഹവും കൃപയും ആവശ്യമില്ലാത്തവരായി ആരുമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കൃപാവരം അവിടുത്തെ രക്ഷാകര പ്രവൃത്തി വഴിയായി നമുക്ക് വേണ്ടി നേടി തന്നത്. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, അതിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അച്ഛാ, ഈ അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ വന്നു എന്ന് പറയുമ്പോൾ കുറേ പേരെ ഒഴിവാക്കി എന്ന് ഒരു വ്യംഗ്യമായ അർത്ഥം അതിലില്ലേ? ഓ, നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കാൻ വരുന്നത്. അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം, അനേകരുടെ പാപമോചനത്തിന് വേണ്ടി നൽകപ്പെടുന്ന ശരീരം എന്നൊക്കെ പറയുമ്പോൾ കുറേ ആളുകൾ അതിൽ നിന്നും മാറ്റിവെക്കപ്പെട്ടു എന്നുള്ള ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടാൻ സാധിക്കും. ആദ്യമേ നമ്മൾ ചിന്തിക്കുന്നത്, ഇത് ഗ്രീക്ക് ഭാഷയിലാണ് ഇത് വേദപുസ്തക സുവിശേഷം എഴുതപ്പെട്ടത്. അപ്പോൾ അത് അനേകർ എന്നുള്ള പാസിസ് എന്നുള്ള കഥം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ധ്വനിയുണ്ട്. അപ്പോൾ ആദ്യത്തെ അർത്ഥം അനേകർ എന്നുള്ള ആശയമാണെങ്കിലും ഈ പാസിസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദത്തിന് എല്ലാം ഉൾക്കൊള്ളുന്ന എന്നൊരർത്ഥം കൂടി ഉള്ളതായിട്ട് ദൈവശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന, അനേകരുടെ പാപമോചനത്തിന് വേണ്ടി നൽകപ്പെടുന്ന എന്ന് പറയുമ്പോൾ അത് മനുഷ്യനായി തീർന്ന യേശുക്രിസ്തു അതിനകത്ത് മാറ്റിനിർത്തപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന വ്യക്തിയും മറുഭാഗത്ത് മനുഷ്യവർഗം മുഴുവനും, ആ മനുഷ്യവർഗം മുഴുവനും എന്നുള്ളതാണ് ഈ അനേകർ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൽപ്പെട്ടയാളാകുമ്പോൾ, അപ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, അപ്പോൾ യേശുക്രിസ്തുവിനെ അതിൽ നിന്നും ഒഴിവാക്കി ബാക്കിയുള്ള മനുഷ്യവർഗം മുഴുവനും വേണ്ടി എന്നുള്ള ഒരാശയത്തിലും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വീണ്ടും ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, കർത്താവിൻ്റെ ഈ രക്ഷാകര പദ്ധതി അതുവഴിയായി നമുക്ക് ലഭിക്കുന്ന കൃപ, ഈ കൃപ ഉപയോഗപ്പെടുത്താത്തതായിട്ട് അവരിൽ ചിലർ വരാം. അപ്പോൾ സ്വന്തം സ്വാതന്ത്ര്യം വഴിയായി ദൈവത്തിൻ്റെ കൃപ നിരാകരിക്കുന്ന ആളുകൾ വരാം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൃപാവരം ഉപയുക്തമായി തീരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അനേകർക്ക് വേണ്ടി. അപ്പോൾ ഈ പല തരത്തിൽ വേണം അനേകർക്ക് വേണ്ടിയുള്ള എന്നുള്ള ആ പദപ്രയോഗം മനസ്സിലാക്കാൻ. അതേസമയം ഓർമ്മിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്നും ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അവിടുന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഈ താൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ലോകമെന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടാലിറ്റി അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ആ രക്ഷാകര പദ്ധതിയുടെ ഫലം വേണ്ടാത്തവരായി ആരുമില്ല. അത് എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് റിഡംഷൻ അല്ല, ഒരു ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ഒരു രക്ഷാപദ്ധതിയാണ് ക്രിസ്തു വഴി ദൈവം നടപ്പാക്കുന്നത്. ആ രീതിയിലാണ് വേദപുസ്തകം അവതരിപ്പിക്കുന്നത്. കാരണം പൗലോസ്ലിയ റോമാക്കഴുത ലേഖനത്തിൽ പറയിരിക്കുന്നത് ഒരു മനുഷ്യൻ വഴി പാപം ലോകത്തിലേക്ക് വന്നു, എല്ലാവരും പാപികളായി. വേറൊരു മനുഷ്യൻ്റെ അനുസരണം വഴിയായി എല്ലാവരും നീതീകരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും എന്നുള്ള ആശയം. അപ്പോൾ ആദത്തിൻ്റെ പാപം മൂലം മനുഷ്യവർഗം മുഴുവനും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പോലെ യേശു ക്രിസ്തു മനുഷ്യകുലത്തിൻ്റെ പ്രതീതി എന്ന രീതിയിൽ നമുക്ക് വേണ്ടി നടത്തിയ ആ രക്ഷാകര കർമ്മത്തിൻ്റെ ഫലമായി എല്ലാവരും നീതിയുടെ മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കുമോ ഈ സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ തന്നെ സഭ ആധുനിക ലോകത്തിൽ GS 22 പറയുന്നത് സകല മനുഷ്യർക്കും ഈ ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യവുമായി സംയോജിക്കാനുള്ള സാധ്യത ദൈവത്തിന് മാത്രം ഗ്രാഹ്യമായ രീതിയിൽ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ടെന്ന് പറയും? തീർച്ചയായിട്ടും അതെ. കാരണം എല്ലാ മനുഷ്യർക്കും മനുഷ്യവർഗം മുഴുവനും, കാരണം അവർക്ക് ആവശ്യമുള്ളതാണ് ഈ യേശു ക്രിസ്തുവിലൂടെ കൈവന്നിരിക്കുന്ന രക്ഷ. അതുകൊണ്ട് തന്നെയാണ് കൗൺസിൽ അക്കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത്. ക്രിസ്തു ഈ രക്ഷ സാധിച്ചത് ഈ പിതാവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണം വഴിയായിട്ടാണ്. അതെ, അക്കാര്യം ഒന്ന് വിശദീകരിക്കാമോ? സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാനായിട്ട് ആദം എന്താ ചെയ്തത്, അത് പ്രതീകാത്മകമായ വിവരണമാണെങ്കിൽ പോലും, അപ്പോൾ മനുഷ്യവർഗത്തിന് ദൈവം അസ്തിത്വം കൊടുത്തു. ആദത്തോട് പറഞ്ഞു നിനക്ക് എല്ലാ ഫലങ്ങളും കഴിക്കാം, പക്ഷേ ഈ നന്മതിന്മകളുടെ തിരിച്ചറിവിൻ്റെ ആ ഫലം കഴിക്കരുത്. അങ്ങനെ ഒരു കൽപ്പന കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ കൽപ്പന ധിക്കരിക്കുക വഴിയായി ദൈവത്തോടുള്ള ധിക്കാരമാണ് കാണുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥനായ മനുഷ്യൻ അതിൽ നിന്നും അകന്നു പോയപ്പോൾ നമ്മൾ സ്വാഭാവികം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവമായിട്ടുള്ള അകൽച്ചയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആരംഭം മുതൽ ഇതാ നിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭം മുതലുള്ള യേശുവിൻ്റെ പ്രവൃത്തികളെല്ലാം പിതാവിൻ്റെ തിരുവിഷ്ടത്തിന് പൂർണ്ണമായുള്ള സമർപ്പണമായിരുന്നു. ആദം അകന്നു പോയിട്ട് യേശു ക്രിസ്തു അടുത്തു വന്നു. അപ്പോൾ ആദത്തിൻ്റെ അകൽച്ച യേശുവിൻ്റെ അടുക്കൽ വരും വഴിയായിട്ട് അതിൻ്റെ പരിഹാരം ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം പിതാവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു. ആ സമർപ്പണം വഴിയായിട്ടാണ് അവിടുന്ന് പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുകയും നമുക്ക് രക്ഷ സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് അല്ലെങ്കിൽ ആദിമ മനുഷ്യൻ മുതലുള്ളവരെല്ലാവരും ഈ തൻ്റെ സൃഷ്ടാവിനോട് സമർപ്പിക്കുന്നതിൽ വിമുഖത കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനോട് തന്നെ ഉള്ള അവന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഇവിടെ ക്രിസ്തു പൂർണ്ണമായി പിതാവിന് കീഴ്പ്പെടുന്ന ഒരു ക്രിസ്തു. അതുകൊണ്ടാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം എന്ന് പോലും കർത്താവ് പറയുകയുണ്ടായി. തന്നെയുമല്ല കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ പിതാവെ നിൻ്റെ ഇഷ്ടം നിറവേറണം. കാരണം തലേ ദിവസം ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഈ കാസ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോഴും അവിടുന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നുള്ള യേശുവിൻ്റെ വചനം. ആദം പറഞ്ഞു എൻ്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്, കാരണം നിൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ താല്പര്യവും നിൻ്റെ ഇഷ്ടവും ഞാൻ ഇത് കഴിക്കരുതെന്നാണായിരുന്നു. എന്നാൽ എൻ്റെ ഇഷ്ടം ഇത് കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബോധപൂർവം ആദം നടത്തിയ ആ തിരഞ്ഞെടുപ്പ് വഴിയായി ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് മറുതലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് യേശു ക്രിസ്തു തൻ്റെ ജീവിതം മുഴുവനും വഴിയായി പൂർത്തീകരിച്ചത്. അപ്പോൾ ആദവും ആദത്തിനോട് ചേർന്നുള്ള ആദത്തിൻ്റെ മക്കളെല്ലാവരും എൻ്റെ ഇഷ്ടത്തെ മാത്രം മുറുകെ പിടിച്ചപ്പോൾ നിൻ്റെ ഇഷ്ടത്തെ മുറുകെ പിടിച്ച ഒരു പുത്രൻ. അതെ, അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ ജീവിതം സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു. സമർപ്പണം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടം പൂർണ്ണമായും അത് 100% പ്രയോഗത്തിൽ വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അച്ഛാ, ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഒരു പുത്രൻ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് രക്ഷാകരമായ സഹനമാണ് ഈ മനുഷ്യാവതാരത്തിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ സഹനത്തിൻ്റെ ഒരു പ്രത്യേകത? അത് 2-3 തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രക്ഷാകര സഹനമാണ് മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ തന്നെ അതിൻ്റെ ഒരു സൂചനയുണ്ട്. അതായത് യേശയ്യാ പ്രവാചൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു.
അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് തന്നെ യേശുവിൻ്റെ വരവിനെപ്പറ്റിയും യേശുവിൻ്റെ രക്ഷാകരകർമ്മത്തെപ്പറ്റിയും ഏതാണ്ട് 650 കൊല്ലം മുമ്പ് യേശയപ്രവാചകൻ ബാബിലോണിയൻ അടിമത്തത്തിൻ്റെ കാലത്ത് പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് പിന്നീട് സുവിശേഷകന്മാർ യേശുവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ യേശയുടെ പ്രവചനം കൊണ്ടുവരുന്നുണ്ട്. അതിന് ഉപരിയായിട്ട് കർത്താവിൻ്റെ വാക്കുകളിൽ യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ പറ്റിയുള്ള വിവരണങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ആ പീഡാസഹനത്തിലേക്ക് കടന്നപ്പോൾ അല്ല ഇത് മാറ്റിത്തരണമേ എന്നല്ല, ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ കടന്നത്, ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട്, അതായത് പീഡാസഹനത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ കർത്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇല്ല ഇത് മാറണമെന്നല്ല, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യേശുവിൻ്റെ പീഡാസഹനം അത് രക്ഷാകരമാകുന്നു, അത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പഴയ നിയമത്തിൽ പോലും യേശയുടെ പുസ്തകത്തിൽ സഹനദാസൻ ഏവതിയാവേ എന്നൊക്കെ ദൈവശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയുന്ന ആ കാര്യം, അതിൻ്റെ ആ സഹനദാസൻ ചെയ്യുന്നത് അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ നമ്മൾ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ അവൻ മുറിപ്പെടണം, അത് പിതാവിൻ്റെ ഹിതമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അപ്പസ്തോലന്മാർ ക്രിസ്തു രഹസ്യത്തെ, കർത്താവിൻ്റെ ഈ പീഡാനുഭവത്തെയും മരണത്തെയൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ അവിടുത്തെ ആ സഹനം രക്ഷാകര സഹനമാണ്. അതുകൊണ്ടാണ് അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഒരുപക്ഷേ കർത്താവിൻ്റെ മരണത്തെപ്പറ്റി വിശേഷിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായ ബൈബിൾ ഭാഗം അതാണ്, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു, അവൻ മുറിപ്പെടുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ഗുണമുണ്ടായി. വിക്കേറിയസ് സഫറിംഗ് എന്നൊക്കെ പറയും, വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ സഹിക്കുന്നു, ആ സഹനം വേറെ ഒരു വ്യക്തിക്ക് ഉപകാരപ്രദമായി തീരുന്നു. അതാണ് യേശു ക്രിസ്തുവിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് അതേപ്പറ്റി പറയാം. പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സഹനം രക്ഷാകരമാണ് എന്നുള്ള ഒരു കാര്യം അത് അത്ര എളുപ്പം അങ്ങോട്ട് ദഹിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ പഴയ നിയമത്തിലാണെങ്കിലും ഈ ഏപതിയാവേ എന്ന് പറയുന്ന ആ സങ്കല്പം അത് അതിനോട് ഒരുപക്ഷെ പഴയ നിയമത്തിന് അല്ല ജനങ്ങൾക്കോ അല്ലെങ്കിൽ അന്നത്തെ മതമേധാവികൾക്കൊന്നും അതൊരു അതിനോട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു രാജകീയ മെസ്സയെക്കുറിച്ചായിരുന്നു അവർ സ്വപ്നം കണ്ടിരുന്നത്. ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമ്പോൾ അത് ദൈവാനുഗ്രഹമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ആത്മീയതയിലല്ലേ നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് കുരിശിൻ്റെ ഘോഷത്വം. കുരിശ് എന്ന് പറയുന്നത് നിന്ദയുടെയും അവമാനത്തിൻ്റെയും അടയാളമാണ്. എന്നാൽ വിശ്വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുരിശ് രക്ഷയുടെ അടയാളമാണ്. അതുകൊണ്ടാണല്ലോ പൗലോസിലെ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, രക്ഷയുടെ പാതയിൽ ചരിക്കുന്നവർക്ക് കുരിശ് അത് രക്ഷയുടെ അടയാളമാണ്. നിന്ദനത്തിൻ്റെയും അപമാനത്തിൻ്റെയും അടയാളമായ കുരിശ് അത് രക്ഷാകരമായി തീർന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടിയാണ്. അതുകൊണ്ട് സാധാരണയായിട്ട് നമ്മളൊക്കെ പറയാറുണ്ട് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ രക്ഷപ്പെട്ടുക, ദൈവത്തിൻ്റെ സഹായം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ദൈവം സഹായിക്കുന്നത് കൊണ്ടാണ് രക്ഷപ്പെടുന്നത്, ദൈവം സഹായിക്കാത്തത് കൊണ്ടാണ് ഈ നാശം വരിക്കുക. തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ രീതിയിൽ പറയാൻ പാടില്ല. കാരണം ഇതിനെല്ലാം ഒരു ലക്ഷ്യമുണ്ടെന്നും അത് പ്രത്യേകിച്ച് സഹനം രക്ഷാകരമാണെന്നും യേശുവിൻ്റെ കുരിശമായി പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷേ യേശുവിൻ്റെ കുരിശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്, സഹനം അത് രക്ഷാകരമാണ്. യേശു ക്രിസ്തുവിനോട് നമ്മൾ സഹിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളും രക്ഷാകരങ്ങളായി തീരും. വാസ്തവത്തിൽ വലിയൊരു ദൈവദർശനമല്ലേ അത്? അഥവാ ക്രിസ്ത്യാനിക്ക് മാത്രം സ്വന്തമെന്ന് നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു ദൈവസങ്കല്പം അല്ലെങ്കിൽ ഒരു രക്ഷാകര സങ്കല്പമാണത്, ഈ സഹിച്ചിട്ട് അതിലൂടെ രക്ഷയുണ്ടാവുക എന്നുള്ളത്. വാസ്തവത്തിൽ തീർച്ചയായിട്ടും മറ്റ് മതങ്ങളിൽ കാണാത്ത ഒരാശയമാണ്. അതുകൊണ്ട് തന്നെയാണ് വേദനയെപ്പറ്റിയുള്ള എല്ലാ പരിചിന്തനത്തിലും ആത്യന്തികമായി യേശുവിൻ്റെ കുരിശാണ് പ്രത്യാശ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുരിശ് മഹത്വത്തിൻ്റെ അടയാളമാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ വേദനകളെ ഒഴിവാക്കുക എന്ന മനുഷ്യൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ആഗ്രഹത്തോടും അഭിലാഷത്തോടും നമ്മളിപ്പോഴും നമ്മുടെ ഈ മതചിന്തയും അങ്ങനെ അങ്ങോട്ട് ചേർന്നു പോകുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും യേശുവിൻ്റെ ജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആസന്നമായ മരണത്തെപ്പറ്റിയുള്ള ചിന്ത, കർത്താവിന് അറിയാമായിരുന്നു അവിടുന്ന് കുരിശിൽ തിരക്കപ്പെട്ടാണ് കൊല്ലപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പിതാവ് ഏതെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഇത് മാറ്റിത്തരണം. അപ്പോൾ യേശു പോലും കുരിശ് അത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചതാണ്. മാനുഷികമായ സ്വഭാവത്തിൽ അവിടുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ കാരണം അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ സാധാരണ സൈക്കോളജിസ്റ്റ് പറയുന്നതാണ്. ഏതെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഈ സഹനങ്ങൾ ഒഴിവാക്കി മുമ്പോട്ട് പോകാനുള്ള ഒരു മനുഷ്യൻ്റെ തീവ്രമായ ആഗ്രഹത്തെപ്പറ്റിയാണ് പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ തിരുഹിതം. അവിടമാണ്
ദുഃഖദുരിതങ്ങൾക്കും സഹനങ്ങൾക്കും മനുഷ്യൻ വിധേയനായി ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന രീതിയിലാണെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്നിലൂടെ പൂർത്തിയാകും. അപ്പോൾ ഇതിനെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഴയ നിയമത്തിലെ ഏശയ്യാ പ്രവാചകൻ്റെ വലിയൊരു ദർശനം ബിജു സൂചിപ്പിച്ചത് വളരെ വാസ്തവമാണ്. കാരണം ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജകീയമായ ഒരു ദൈവസങ്കല്പം, വിജയിക്കുന്നവരുടെ ദൈവം, പരാജയപ്പെട്ടവരുടെ ദൈവമല്ല, പരാജയപ്പെട്ടവരുടെ ദൈവമാണ് യേശുക്രിസ്തു. ഒരു വ്യക്തി പറയുകയാണെങ്കിൽ പരാജയപ്പെട്ടവരെ, കാരണം അവിടുന്ന് പരാജയപ്പെട്ടു. ലോകത്തിൻ്റെ മുമ്പിൽ ആദ്യത്തെ ദുഃഖവെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോൾ യേശുക്രിസ്തുവിനെപ്പോലെ ഇത്രയും പരാജയപ്പെട്ടൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ പരാജയം അത് ഉയർപ്പ് ഞായറാഴ്ച വെളുപ്പിന് 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവിടുത്തെ അത് ആ കുരിശ് മഹത്വത്തിൻ്റെ അടയാളമായി, വിജയത്തിൻ്റെ അടയാളമായി തീരുകയാണ് ചെയ്തത്. എങ്കിലും നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മുടെയൊക്കെ അനുഭവം ഇതാണ്, ഏതെങ്കിലുമൊക്കെ നിവൃത്തിയുണ്ടെങ്കിൽ സഹനവും ദുഃഖദുരിതങ്ങളൊക്കെ മാറ്റിക്കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും, അങ്ങനെ മാറ്റിക്കിട്ടുമ്പോൾ അവിടമാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കൃപാകടാക്ഷങ്ങളും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ചിന്താഗതി നമുക്ക് കാണാൻ സാധിക്കും. വളരെ ശരിയാണ്. വാസ്തവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തു എന്ന മഹാഗുരു നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യവും ഈ ഒരു സഹനത്തിൻ്റെ സത്യമാണ് വാസ്തവത്തിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സഹനത്തോടെ നമ്മൾ വിമുഖത കാണിക്കുന്നു, നമ്മൾ വീണ്ടും സ്വാർത്ഥരാകുന്നു. ഈ ഒരു പാപത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ മനുഷ്യരുടെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് കൃത്യമായി സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്? ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത് സ്നാപയോഹനാണ്. ഒരിക്കൽ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നിൽക്കുമ്പോൾ ഈശോ കടന്നു വരുന്നുകൊണ്ട് യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതിന് രണ്ട് തരത്തിൽ ഇത് മനസ്സിലാക്കണം. ആദ്യത്തെ പെസഹ, അതായത് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്നും പുറത്തോട്ട് വന്ന ആ സംഭവമാണല്ലോ പെസഹ, കടന്നു പോകൽ. അവിടെ കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച്, ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് അതിൻ്റെ രക്തം അവർ പെസഹ ഭക്ഷിക്കാൻ ഇരുന്ന ആ വീടിൻ്റെ കട്ടിലപ്പടിയിന്മേൽ പൂശണം തേക്കണമെന്നുണ്ടായിരുന്നു. സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോയപ്പോൾ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം അത് പൂശിയിരുന്ന ആ വീടുകളെ ഒഴിവാക്കി. അപ്പോൾ ചുരുക്കത്തിൽ ആ പെസഹ കുഞ്ഞാടിൻ്റെ രക്തമാണ് ഇസ്രായേൽ മക്കളെ അന്നത്തെ സംഹാരദൂതനിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇത് വരാനിരിക്കുന്ന വലിയൊരു സംഭവത്തിൻ്റെ നാന്ദിയായിരുന്നു. സത്യത്തിൽ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാടായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിൽ നമുക്ക് വേണ്ടി തരാൻ പോകുന്ന പാപമോചനവും രക്ഷയും 100 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്ന ആ അവസ്ഥയായിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വിവക്ഷിതമായിട്ടുള്ള കാര്യം, ഇങ്ങനെ പെസഹ തിരുനാളിന് യഹൂദരുടെ ആചാരമനുസരിച്ച് അവർ ബലിയർപ്പിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തം, അതുവഴിയായി ചരിത്രത്തിൽ അവർ രക്ഷിക്കപ്പെട്ടതുപോലെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന ആ കുഞ്ഞാടിൻ്റെ രക്തം, അത് യേശു ക്രിസ്തുവിൻ്റെ രക്തം, അതുവഴിയായി നമ്മൾ മോചിക്കപ്പെടുകയാണ്. അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. വേറൊരു കാര്യം കൂടിയുണ്ട്, അത് സംഗീത പുസ്തകത്തിൽ പറയുന്ന യോം കിപ്പൂർ പാപപരിഹാര ദിനമാണ്. ഈ പാപപരിഹാര ദിനത്തിൽ, അന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുന്ന ദിവസമാണ്, ഒരു കാളക്കിടാവിൻ്റെ രക്തം കൊണ്ട് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അതിൻ്റെ രക്തം ബലിപീഠത്തിൻ്റെ താഴെ ഒഴിക്കും. അതുപോലെ തന്നെ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയുടെ രക്തവും ആയിട്ട് പ്രവേശിച്ച് അത് ആ രക്തത്തോടെ ഒഴിക്കാറുണ്ട്. കൂട്ടത്തിൽ വേറൊരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. ഒരു ആട്ടിൻകുട്ടിയെ ഇസ്രായേലിൻ്റെ പാപങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പറഞ്ഞുവിടുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതിന് ചെയ്തിരുന്നത് എങ്ങനെയാണ്, ബലിയർപ്പിക്കപ്പെടുന്ന ആടിൻ്റെ രക്തം അത് ബലിപീഠത്തിൻ്റെ താഴെ ഒഴിക്കുന്നതിന് പുറമെ ഇസ്രായേലിലെ ഗോത്രങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും കൂടെ ഒരു ആടിനെ തിരഞ്ഞെടുത്ത് അതിൻ്റെ മേൽ കൈവച്ച് അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞുവിടും. അതിൻ്റെ അർത്ഥം ഇതായിരുന്നു, ഇസ്രായേൽ ജനത്തിൻ്റെ പാപം മുഴുവനും ഇത് വഹിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സൂചന കൂടെ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ഉണ്ട്. അപ്പോൾ സ്നാപയോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന കുഞ്ഞാട് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ഈ സൂചനകൾ കൂടി ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. തീർച്ചയായിട്ടും ആ പഴയ നിയമ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് നമുക്ക് പിടികിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ലോകത്തിൻ്റെ പാപങ്ങളൊക്കെ നീക്കിയവനാണ് ക്രിസ്തുവെങ്കിൽ ലോകത്തിൽ പിന്നെയും പാപം നിലനിൽക്കുന്നു എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചോദ്യം കൂടി ഉണ്ട് അച്ഛാ, അതൊന്ന് കേൾക്കാം. എൻ്റെ പേര് ആൻഡ്രൂ പി കെ, ഞാൻ കുറ്റിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അച്ഛാ, ഈശോ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇന്നും പാപം നിലകൊള്ളുന്നത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അച്ഛാ. ലോകത്തിൻ്റെ പാപങ്ങളൊക്കെ നീക്കി അവൻ ക്രിസ്തു നീക്കി കഴിഞ്ഞിരിക്കുന്നു.
പിന്നെയും പാപം നിലനിൽക്കുന്നു. അഥവാ മറ്റൊരു വശം കൂടിയുണ്ട്, പ്രത്യേകിച്ച് ഇവിടുത്തെ പന്തക്കുസ്തൽ സഭകളൊക്കെ പറയുന്നത് പോലെ അവൻ യേശുവിൻ്റെ മരണ കുരിശു മരണത്തോടുകൂടി നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ വിശ്വസിച്ചാൽ മതി, നമ്മൾ രക്ഷ പ്രാപിക്കും. അത് വിശ്വസിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി നേടിയ ആ കൃപയിൽ ഞാൻ ബോധപൂർവം പങ്കുപറ്റുന്നു എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പീഡാസഹനവും മരണവും ഉത്ഥാനവും വഴിയായി മനുഷ്യവർഗത്തെ മുഴുവനായും ദൈവമായി രമ്യതപ്പെടുത്തി, അത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കാരണം ദൈവത്തിൽ നിന്ന് വാങ്ങുന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ ദൈവത്തിലല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. കാരണം മനുഷ്യവർഗം അകന്നുപോയി. ഇനി ആരാണ് മനുഷ്യന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്? മനുഷ്യനൊരിക്കലും സാധിക്കുന്നതല്ല. കാരണം അനന്ത നന്മയും അപരിമയനുമായ ദൈവത്തെ ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, അനുസരണക്കേട് കാണിച്ച് അകന്നുപോയ മനുഷ്യന് അത് ദൈവം തന്നെ ഇറങ്ങി വന്നെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യൻ്റെ ഭാഗത്തുനിന്നും അകനകന്നുപോയി. അതുകൊണ്ടാണ് ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ, ദൈവം തന്നെ ആയവൻ കടന്നു വന്ന് ഈ മനുഷ്യവർഗത്തെ ദൈവവുമായിട്ട് രമ്യതപ്പെടുത്തി എന്ന് പറയുമ്പോൾ ദൈവത്തോട് മനുഷ്യകുലത്തിനു വേണ്ടി കർത്താവ് നിൽക്കുകയാണ്. അപ്പോൾ ആദം എല്ലാ മനുഷ്യരുടെയും പ്രതീകമായിരുന്നതുപോലെ കർത്താവ് എല്ലാ മനുഷ്യർക്കും പ്രതീകമായി നിന്നുകൊണ്ട് തൻ്റെ അനുസരണയും വിധേയത്വവും വഴിയായി ആദം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ സമ്പൂർണ്ണ സമർപ്പണം വഴിയായി ഇവർക്ക് വേണ്ടി രക്ഷ സാധ്യമാക്കി കൊടുത്തു. രക്ഷയുടെ വാതിൽ തുറന്നു കൊടുത്തു വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ വാതിൽ തുറക്കുക എന്നൊക്കെ പറയാൻ നമ്മുടെ അനുദിന ജീവിതത്തിലെ വാക്കുകളിൽ നിന്ന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യവർഗത്തിന് രക്ഷയുടെ പാത തുറന്നു കൊടുത്തു, വാതിൽ തുറന്നു കൊടുത്തു. ഇനി ഇതിലൂടെ പ്രവേശിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ പെന്തക്കോസ്ത വിഭാഗക്കാർ പറയുന്നത് വാസ്തവമാണ് ഈ അർത്ഥത്തിൽ. അതായത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്ഷ സാധ്യതമാക്കി കഴിഞ്ഞു. ഇനി ഓരോരുത്തരും വിശ്വാസം വഴിയായി അത് സ്വന്തമാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവൻ പാപം ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്ന കാര്യം അതുകൊണ്ടാണ്. ഒരുപക്ഷെ പെന്തക്കോസ്ത വിഭാഗക്കാർ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യുകയില്ല എന്ന് പറയുന്ന കാര്യം ഓർമ്മിക്കണം. ശരിയാണ്, ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ അതെ. പണ്ട് പൂർണ്ണമായും യേശുക്രിസ്തുവിനോട് നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ തിരുഹിതത്തിൻ്റെ പൂർണ്ണമായ ഒരു നടത്തിപ്പായിട്ട് കണക്കാക്കുകയും അതുവഴി യേശുക്രിസ്തു ജീവിച്ചതുപോലെ പിതാവായ ദൈവത്തിൻ്റെ തിരുവിശുദ്ധത്തിന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയുമായ പാതയിൽ കൂടെ പോവുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് അത് പൂർത്തിയാക്കി. പക്ഷേ ഇത് ഞാൻ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ യേശു എനിക്ക് വേണ്ടി ചെയ്ത കാര്യം ഞാൻ എൻ്റെ സ്വന്തമാക്കുകയാണ്. അപ്പോഴാണ് ലോകത്തിലെ പാപങ്ങൾ ഇല്ലാതാകുന്നത്. അത് ഓരോ വ്യക്തിയും ചെയ്യാത്തിടത്തോളം കാലം പാപകരമായ അവസ്ഥ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ലോകത്തിൽ പാപം നിലനിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞത് ഈ വിശ്വസിക്കുക എന്നതിന് ജീവിക്കുക എന്നും കൂടി ഒരു അർത്ഥമുണ്ട്. തീർച്ചയായും എൻ്റെ മൂലർത്ഥം. അതെ, കാരണം ക്രിസ്തു പിതാവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. നമ്മളും ആ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ വേണ്ടത് മനസ്സിലാക്കാൻ. അതെ, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു കാര്യം അംഗീകരിക്കുന്നു അതനുസരിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് സാധാരണ തിയോളജിയിൽ പഴയ ക്ലാസിക്കൽ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഫീദസ് ക്വേ എന്നും ഫീദസ് ക്വ എന്നും പറയാറുണ്ട്. ഫീദസ് ക്വേ എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങളുടെ ആ സമാഹാരമാണ്. പക്ഷേ അത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, അതൊക്കെ വിശ്വാസ സത്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഫീദസ് ക്വ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വിശ്വസിക്കുന്നതനുസരിച്ചുള്ള എൻ്റെ ജീവിതം, അപ്പോൾ അതുകൂടെ ആകുമ്പോഴാണ് പൂർത്തിയാകുന്നത്. വെറും താത്വികമായ വിശ്വാസം പിശാചുക്കൾക്ക് പോലും സാധിക്കും. യാക്കോബക്കാരും പറയുന്നുണ്ട്, യാക്കോബ് ശ്രീയുടെ, പിശാചുക്കൾക്ക് പോലും രക്ഷാ രഹസ്യങ്ങൾ എന്താണെന്നറിയാം, പക്ഷേ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ആ രീതിയിലല്ല. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് അത് ജീവിതമാണ് ഉദ്ദേശിക്കുന്നത്. ആ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ചില സത്യങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ കുറേ തത്വങ്ങൾ അംഗീകരിക്കുക എന്ന് മാത്രമല്ല, ആ തത്വങ്ങൾ അംഗീകരിക്കുന്നതിനൊപ്പം അതനുസരിച്ചുള്ള ജീവിതവും ഉൾക്കൊള്ളുന്നതാണ്. വളരെ നന്ദി അച്ഛ. നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും തുടരുന്നതാണ്. പാപം ചെയ്ത മനുഷ്യനെ തേടി ദൈവമെത്തുകയാണ്. അനുസരണക്കേട് വരുത്തിയ മനുഷ്യനെ അനുസരണം കൊണ്ട് ദൈവം കൂട്ടിച്ചേർക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തെക്കുറിച്ചുള്ള ധ്യാനം പഠനം നമുക്ക് വീണ്ടും തുടരാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.